കുമാർ തർക്കത്തിൽ ഇരുവരുമായും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടെ നിൽക്കുന്ന കക്ഷികളെ പോലും ഒതുക്കുന്ന സി പി എമ്മിന്റെ സമീപനമാണ് സി പി ഐയോടുള്ള നിലപാടിലും വ്യക്തമാകുന്നത്. എന്നാൽ സി കെ ചന്ദ്രപ്പൻ ഡാംഗയുടെ അനുയായിയാണെന്ന പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. ആ പാർട്ടിക്കകത്തൊരു പ്രശ്നമുണ്ട്, അത് പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുണ്ട്. രണ്ടുപേരോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ അവരുടെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ അതേ ദിവസം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്നത് എന്ത് ന്യായമാണ്? അപ്പം കൂടെ നിൽക്കുന്ന കക്ഷികളെ പോലും ഒതുക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സമീപനം. കാസർഗോഡ് നബിദിന റാലിയിൽ പട്ടാളവേഷത്തിൽ മാർച്ച് ചെയ്ത സംഭവത്തിൽ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ഡി ജി പി ജേക്കബ് ഉന്നൂസ് അറിയിച്ചു. കാസർഗോഡ് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക. സംഘർഷ സാധ്യതയുള്ള പ്രദേശത്ത് ഇക്കാര്യം നടന്നത് ഗൗരവമായി കാണുന്നുവെന്നും ഡി ജി പി വ്യക്തമാക്കി. സാധാരണഗതിയിൽ ആർമി, പോലീസ്, മിലിറ്ററി മുതലായ സംവിധാനങ്ങളെ അനുകരിച്ച് അങ്ങനെ ഒരു പബ്ലിക് പരേഡ് നടത്താൻ പാടില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അതുണ്ടായതെന്ന് പരിശോധിക്കും. അതിനെക്കുറിച്ച് ഞാനൊരു മുൻവിധിയോടുകൂടി സമീപിക്കുന്നില്ല. എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അത് കാസർഗോഡ് പോലീസിനോട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്രത്തിൽ നിന്നാണ് എനിക്ക് ആദ്യം, ഒരു പത്രലേഖകനാണ് യഥാർത്ഥത്തിൽ എന്നെ ഇത് വിളിച്ച് പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും നമ്മളോട് ഇതേക്കുറിച്ച് വിവരങ്ങൾ ആരായുകയോ? ഇതുവരെ ആരാഞ്ഞിട്ടില്ല. നിയമസഭാ സമ്മേളനത്തിനിടെ അശ്ലീല ചിത്രം കണ്ടുവന്ന ആരോപണത്തെ തുടർന്ന് കർണാടകത്തിൽ 3 മന്ത്രിമാർ രാജിവെച്ചു. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ സ്പീക്കർ അധ്യക്ഷനായി നിയമസഭാ സമിതി രൂപീകരിച്ചു. വിദ്യാഭ്യാസ സംബന്ധമായ വീഡിയോ ആണ് കണ്ടതെന്നാണ് മന്ത്രിമാരുടെ വിശദീകരണം. സഹകരണ മന്ത്രി ലക്ഷ്മൺ സാവതി, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സി സി പാട്ടീൽ, പരിസ്ഥിതി വകുപ്പ് മന്ത്രി കൃഷ്ണ പലയമാർ എന്നിവരാണ് രാജിവെച്ചത്. നിയമസഭയ്ക്കുള്ളിൽ മന്ത്രിമാർ മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്ന രംഗങ്ങൾ സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ആരോപണ വിധേയരായ 3 മന്ത്രിമാരെയും പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയുടെ അധ്യക്ഷതയിൽ മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നാണ് മന്ത്രിമാരെ പിൻവലിക്കാൻ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ സഭയിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രിമാർ അശ്ലീല രംഗങ്ങൾ മൊബൈൽ ഫോണിൽ കണ്ടത്. മന്ത്രിമാർ 8 മിനിറ്റ് നേരം ദൃശ്യം വീക്ഷിക്കുന്ന രംഗമാണ് പുറത്തുവന്നത്. നിരപരാധികളാണെന്നും അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുവെന്നും മന്ത്രിമാർ പറഞ്ഞു. മന്ത്രിമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയുടെ പ്രതികരണം. ആരോപണ വിധേയരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും ബി ജെ പി അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയും ആവശ്യപ്പെട്ടു. വിവാദം അന്വേഷിക്കാൻ കർണാടക നിയമസഭ പ്രത്യേക സമിതിക്ക് രൂപം നൽകി. ന്യൂസ് ഡെസ്ക്, ഏഷ്യനെറ്റ് ന്യൂസ്. 2G സ്പെക്ട്രം ഇടപാടുമായി ബന്ധപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ദയാനിധിമാരനും സഹോദരൻ കലാനിധിമാരനുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. എൻ ഡി എ ഭരണകാലത്ത് 2G സ്പെക്ട്രം വിതരണം ചെയ്തതിന്റെ പേരിലും ഉദ്യോഗസ്ഥർക്കും ടെലികോം കമ്പനികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. 2G സ്പെക്ട്രം ഇടപാടിൽ മുൻമന്ത്രി എ രാജയ്ക്ക് പുറമെ മറ്റൊരു ഡി എം കെ നേതാവ് കൂടി കുരുക്കിലാവുകയാണ്. 2G ഇടപാടുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത്. മുൻ ടെലികോം മന്ത്രി ദയാനിധിമാരൻ, സഹോദരനും സൺ ടി വി ഉടമയുമായ കലാനിധിമാരൻ എന്നിവരെ പ്രതികളാക്കിയാണ് ആദ്യ FIR. ദയാനിധിമാരൻ ടെലികോം മന്ത്രിയായിരുന്നപ്പോൾ എയർസെൽ കമ്പനിക്ക് 2G ലൈസൻസ് നൽകുന്നത് വച്ചു താമസിപ്പിച്ചു എന്ന് ആരോപണമുയർന്നിരുന്നു. മലേഷ്യൻ കമ്പനിയായ മാക്സിസ് കമ്മ്യൂണിക്കേഷന് എയർസെല്ലിന്റെ ഓഹരി വിറ്റഴിച്ച ശേഷം മാത്രമാണ് ലൈസൻസ് നൽകിയത്. ഇതിന് പ്രത്യുപകാരമായി സൺ ഡയറക്ടിന്റെ ഓഹരി ഇനത്തിൽ മാരൻ സഹോദരന്മാർക്ക് 550 കോടി രൂപ ലഭിച്ചുവെന്നാണ് കേസ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടും ഫെമയും പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ നിയമങ്ങൾ പ്രകാരം സൺ ടി വിയുടെതുൾപ്പെടെ ഇവരുടെ പേരിലുള്ള എല്ലാ സ്വത്തും കണ്ടുകെട്ടാനാകും. അന്തരിച്ച ബി ജെ പി നേതാവ് പ്രമോദ് മഹാജൻ ടെലികോം മന്ത്രിയായിരുന്നപ്പോൾ 2G ലൈസൻസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് 2 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ടെലികോം സെക്രട്ടറി ശ്യാമൽ ഘോഷിനെയും 2 ടെലികോം കമ്പനികളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. 12 മണിവരെ 13% പോളിംഗ് രേഖപ്പെടുത്തി. എസ് അജിത് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അജിത്, പൊതുവെ മന്ദഗതിയിലാണോ പോളിംഗ് പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, 403 അംഗ നിയമസഭയിലേക്ക് നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ പൊതുവെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. കാരണം കനത്ത മഴയായിരുന്നു രാവിലെ, നല്ല തണുപ്പാണ്. ഈ പ്രതികൂല കാലാവസ്ഥയാണ് പോളിംഗ് മന്ദഗതിയിലാവാൻ കാരണം എന്നാണ് വിലയിരുത്തൽ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും പോളിംഗ് ശരാശരി ഈ രീതിയിൽ തന്നെയാണ് പോയത്. ആകെ ശരാശരി 45% സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം പോളിംഗ് ശതമാനം, വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിനുള്ള എല്ലാ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചുവെങ്കിലും ഇപ്പോഴും വലിയ ജനത്തിരക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ബാരാബങ്കി ജില്ലയിലാണ് ഇതുവരെ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. 16% ആണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് അടക്കം 10 ജില്ലകളിലെ 55 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത് BSP SP തുടങ്ങിയ പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റുകൾ BSP നേടിയിരുന്നു ഇവിടെ. എന്നാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച സ്ഥലം കൂടിയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. മലബാറിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ സൈബർ പാർക്കായ കോഴിക്കോട് സൈബർ പാർക്കിന്റെ ആദ്യഘട്ടം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. ഇതിനകം 20 കമ്പനികൾ സൈബർ പാർക്കിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നെല്ലിക്കോട് പന്തീരാങ്കാവ് വില്ലേജുകളിലായി 42 ഏക്കർ സ്ഥലത്താണ് സൈബർ പാർക്ക് സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10,000 ചതുരശ്ര അടിയിൽ കോമൺ ഫെസിലിറ്റി സെന്റർ സ്ഥാപിക്കും. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ നിർമ്മാണം അടുത്ത ജൂൺ മാസത്തോടെ പൂർത്തിയാവും. ഇത് പൂർത്തിയാവുന്നതോടെ 200 പേർക്ക് തൊഴിൽ ലഭിക്കും. ഇപ്പോൾ ചെയ്യുന്നത് ഈ കോമൺ ഫെസിലിറ്റി സെന്ററും 2,00,000 സ്ക്വയർ ഫീറ്റുള്ള IT കെട്ടിടമാണ്. അത് പിന്നെ അത് കൂടാതെ അതിൻ്റെ ഇലക്ട്രിസിറ്റി, വെള്ളം, റോഡ് ഇതാണ് ചെയ്യുന്നത്. ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് വർക്ക് അവാർഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ IT കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് നടക്കുക. 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ കെട്ടിടം പണിയുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇത് പൂർത്തിയാവുന്നതോടെ കൂടുതൽ IT കമ്പനികൾക്ക് പാർക്കിൽ പ്രവർത്തിക്കാൻ സൗകര്യമൊരുങ്ങും. കൂടാതെ 5,000 പേർക്ക് തൊഴിലും ലഭിക്കും. CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ മിസൂറിയിലും മിനിസോട്ടയിലും റിക് സാൻഡോറത്തിന് അട്ടിമറി ജയം. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള മിറ്റ് റോംനിയാണ് സാൻഡോറം പരാജയപ്പെടുത്തിയത്. പകുതി വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ കോളറോഡയിലും റിക് സാൻഡോറമാണ് ലീഡ് ചെയ്യുന്നത്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ റോംനിക്കും ഗ്രീൻഗിച്ചിനും പോളിനും പിന്നിൽ 4th സ്ഥാനത്തായിരുന്നു റിക് സാൻഡോറം. ന്യൂഹാംഷെയറിലും ഫ്ലോറിഡയിലും നെവദയിലും വിജയിച്ച മിറ്റ് റോംനി തന്നെയാണ് പ്രാഥമിക തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വിജയങ്ങൾ നേടിയത്. പ്രക്ഷോഭം തുടരുന്ന സിറിയയിൽ ഭരണമാറ്റത്തിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യമുണ്ടാക്കാൻ സാധ്യത കൂടുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യവും അറബ് ലീഗും മറ്റും അടങ്ങുന്നതാകും ഈ മുന്നണി എന്നാണ് സൂചന. ബാഷർ അൽഅസദിനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റുന്നതിനായി രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് പുതിയ നീക്കം. മെച്ചപ്പെട്ട ഭാവിക്കായുള്ള സിറിയൻ ജനതയുടെ അവകാശത്തെ പിന്താങ്ങുന്ന സഖ്യകക്ഷികളോടൊപ്പം UN ചട്ടക്കൂടിന് പുറത്തുള്ള ശ്രമങ്ങൾ നടത്തേണ്ടിവരുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി ഹില്ലരി ക്ലിന്റൺ പറഞ്ഞു. ഇതിനായി സഖ്യരാജ്യങ്ങളുമായി അമേരിക്ക ചർച്ച തുടങ്ങിയെന്നും റിപ്പോർട്ടുണ്ട്. സിറിയയിലെ എംബസി അമേരിക്ക തിങ്കളാഴ്ച അടച്ചുപൂട്ടിയിരുന്നു. സിറിയയിൽ നിന്ന് സ്ഥാനപതിമാരെ പിൻവലിക്കാനും തങ്ങളുടെ രാജ്യത്തെ സിറിയൻ സ്ഥാനപതിമാരെ പുറത്താക്കാനും ഗൾഫ് രാജ്യങ്ങളും തീരുമാനിച്ചു. ഇതിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രസിഡന്റ് ബാഷർ അൽഅസദുമായി ചർച്ച നടത്തി. റഷ്യൻ ഇന്റലിജൻസ് വിഭാഗം മേധാവിയോടൊപ്പമാണ് ലാവ്റോവ് അസദിനെ കാണാനെത്തിയത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ അസദിനാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പ്രക്ഷോഭവും പ്രത്യാക്രമണവും ശക്തമായി തുടരുന്ന ഹിംസ് പട്ടണത്തിൽ സിറിയൻ സേന കഴിഞ്ഞ ദിവസം നടത്തിയ ബോംബാക്രമണത്തിൽ 50 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഹിംസിലെ ബാബ അമർ മേഖലയിലാണ് ബോംബാക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ബോംബിംഗിൽ 95 മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. അസുഖത്തോട് പോരാടി തിരിച്ചുവരുമെന്ന യുവരാജ് സിംഗ്, തന്റെ അസുഖകാര്യത്തിൽ മാധ്യമങ്ങൾ അമിതാവേശം കാണിക്കുന്നതിൽ നിരാശരാണെന്നും യുവരാജ് സിംഗ് അറിയിച്ചു. താൻ ഒരു പോരാളിയാണ്, പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി വിജയിക്കാൻ കരുത്തുണ്ട്, ഡോക്ടർമാരിൽ പൂർണ്ണ വിശ്വാസവും. മരുന്നുകളോട് നന്നായി പ്രതികരിക്കുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ദൈവകൃപയാൽ എല്ലാം നേരെയാകുമെന്നാണ് പ്രതീക്ഷ. ബോസ്റ്റണിലെ ആശുപത്രിയിൽ കഴിയുന്ന യുവരാജ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അസുഖമാണെന്നറിഞ്ഞപ്പോൾ ആദ്യം ഞെട്ടലായിരുന്നു, പിന്നീടത് ദേഷ്യത്തിനും ദുഃഖത്തിനും വഴിമാറി. ജീവിതത്തിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെപ്പറ്റി വിലയിരുത്തിയ സമയമാണിത്. ക്യാൻസർ രോഗിയെന്ന ഞെട്ടലിൽ നിന്ന് മോചനം നൽകാൻ കൗൺസിലർ ഏറെ സഹായിച്ചു. ഇപ്പോൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചുവരുമെന്ന യുവരാജിന്റെ വാക്കുകൾ ആരാധകർക്കും പ്രതീക്ഷയേകുന്നു. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കിളിരൂർ കേസിൽ 5 പ്രതികൾക്കും 10 വർഷം വീതം കഠിന തടവ്. പിഴയും ഒടുക്കണം, പിഴത്തുക ശാരിയുടെ കുഞ്ഞിന് നൽകണമെന്ന CBI പ്രത്യേക കോടതി. CPM പ്രവർത്തന റിപ്പോർട്ടിൽ VS അതൃപ്തി, വസ്തുതാവിരുദ്ധമെന്നും ഏകപക്ഷീയമെന്നും PBA അറിയിച്ചു. VS സ്ഥാനാർത്ഥം സംബന്ധിച്ച യാഥാർത്ഥ്യം സംസ്ഥാന ഘടകം മറച്ചുവെച്ചുവെന്ന് പ്രകാശ് കാരാട്ട്. VS നടപടി ഉണ്ടാകില്ലെന്ന് കേന്ദ്ര നേതൃത്വം. വിഭാഗീയതയെ കേന്ദ്ര നേതൃത്വം കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രകാശൻ മാസ്റ്റർ. നബിദിന റാലിയിൽ പട്ടാളവേഷത്തിൽ മാർച്ച് നടത്തിയതിനെപ്പറ്റി അന്വേഷിക്കുമെന്ന് DGP. കാസർഗോഡ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.
നിയമസഭയിൽ അശ്ലീലചിത്രം കണ്ട മൂന്ന് കർണാടക മന്ത്രിമാർ പുറത്ത്. വിദ്യാഭ്യാസ ചിത്രമാണ് കണ്ടതെന്ന് രാജിവെച്ച മന്ത്രിമാർ. കർശന നടപടിയെടുക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് കൊടി ഉയർന്നു. പ്രവർത്തന റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. ഗ്യാലറിയിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ ചുമതലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥന് തന്റെ പുറകിൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാനായില്ല. പ്രത്യേക ദിനത്തിൽ നിന്നുള്ള ഈ കാഴ്ചയോടെ ന്യൂസ് അറ്റ് വൺ അവസാനിക്കുന്നു. അടുത്തതായി ഒരിടവേളയ്ക്ക് ശേഷം ലോകാവസാനത്തിന് ഇനി 323 നാളുകൾ എന്ന പരിപാടിയുടെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം. 47 overs have been bowled. That's a big hit. Madon lands safely, but not recognizing the security guards there, and the security guard is placed in such a way, poor fellow. That was a technical knockout. He wouldn't have seen Raina coming till the last minute.